ഹാലേലൂയ. വലതുകരം ഉയർത്തി പറയൂ ഹാലേലൂയ. കുറച്ചുകൂടെ സ്വരത്തിൽ പറഞ്ഞേ ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഒരു നിമിഷം പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പോട്ടെ ആശ്രമത്തെയും ഇവിടെ നടത്തപ്പെടുന്ന ബൈബിൾ കൺവെൻഷനെയും സ്റ്റേജിനെയും ഗ്രൗണ്ടിനെയും ലൈറ്റും സൗണ്ടും കാലാവസ്ഥയും പരിസര പ്രദേശങ്ങളുമെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണീരോടെ, വേദനയോടെ, തകർച്ചകളോടെ ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും പൂർണ്ണമായിട്ടൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? രണ്ട് കരങ്ങൾ പൂർണ്ണമായിട്ട് ഉയർത്തിപ്പിടിച്ച് 100 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ ഞാൻ പ്രൈസറോട് പറയുന്നവരെ എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ ഹാലേലൂയ ഹാലേലൂയ. കർത്താവേ, മക്കളെ എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൺവെൻഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ തിരുമണിക്കൂറുകളിൽ നിൻ്റെ വലിയ നിറവ് അഭിഷേകം സമൃദ്ധമായി ഈ സമൂഹത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ കൺവെൻഷനിലേക്ക് കടന്നു വരാൻ തടസ്സമായ എല്ലാ പൈശാചിക ശക്തികളും യേശുവേ നിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എല്ലാ പൈശാചിക ശക്തികളും വിട്ടുപോകട്ടെ, അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ, പാപത്തിൻ്റെ ചങ്ങലകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുശീലങ്ങളെ കെട്ടുകൾ പൊട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെറുപ്പ്, വൈരാഗ്യത്തിന് ദുരാത്മാ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ ഹാലേലൂയ ഹാലേലൂയ. ഇപ്പം കൂടെ സ്വരം ഉയർത്തിക്കും, ഇപ്പം കൂടെ സ്വരം ഉയർത്തി എല്ലാം മറന്ന് സ്തുതിച്ച് കുറച്ചുകൂടെ സ്വരമില്ല. എല്ലാ പൈശാചിക ശക്തികളും വിട്ടുപോകട്ടെ. കുറച്ചുകൂടെ സ്വരം ഉയർത്തി, കുറച്ചുകൂടെ സ്വരം ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവേ, ഈ സമൂഹത്തെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയെയും ഇവരെ പ്രാർത്ഥന യോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ തിരുമണിക്കൂറുകളിൽ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വലത് കരം ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ആവേ 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 മരിയ ഈ ഗാനത്തിൻ്റെ ആദ്യ വരികൾ 3 പ്രാവശ്യം ആലപിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കെല്ലാവർക്കും ചേർന്ന് യാചിക്കുക. Ave Maria, Ave, Ave, Ave Maria. Chalo saram yeti padavo. Ave, Ave, Ave Maria, Ave, Ave, Ave Maria. പറയാവോ? ഗാനമല സ്വരമിയത്തി ആലപിച്ച് വലതുകരം വീശി നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും പരസ്പര സ്തുതിയെല്ലാം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? സുഖമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ ഒന്ന് കൈയടിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. സത്യം പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചക്കൂടെ സത്യം പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി നമുക്ക് ഒരു വചനം പറഞ്ഞ് കർത്താവിന് കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. ആ വചനം ഇതാണ്, സങ്കീർത്തനം 47:1. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന് മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവൻ. ഒന്ന് ഹാലേലൂയ പറഞ്ഞേ. ഞാൻ സങ്കീർത്തനം 47:1 എന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കണം. രണ്ടാമത് പറയുന്നതിൽ കുറച്ചുകൂടി ശക്തിയോടെ കൈയടിക്കുക. മൂന്നാമത് സങ്കീർത്തനം 47 പറയുള്ളൂ. നിങ്ങൾ കൈയടിച്ച് 1 എന്ന സ്വരത്തിൽ പറയണം. ഒന്ന് ഹാലേലൂയ പറയാവോ? നമുക്കൊന്ന് ട്രയൽ നടത്താം. സങ്കീർത്തനം 47:1. സങ്കീർത്തനം 47:1. സങ്കീർത്തനം 47. ശക്തി പോരാ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ ശക്തിയോടെ കൈയടിച്ച് സ്വരത്തിൽ പറയണം. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. സങ്കീർത്തനം 47:1. സങ്കീർത്തനം 47:1. സങ്കീർത്തനം 47. ഗുഡ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വീണ്ടും ഇവിടെ വരുവാനും നിങ്ങളെല്ലാവരെയൊക്കെ കാണുവാനും സാധിച്ചതിന് നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്ന ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 9 വർഷത്തെ തമിഴ്നാട്ടിലെ ശുശ്രൂഷ കഴിഞ്ഞ് കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അതാണ് തോമസ് മണ്ഡീലച്ചൻ പറഞ്ഞത്. ഇപ്പോൾ വൈക്കമെടുത്ത് തോട്ടകം ധ്യാന കേന്ദ്രത്തിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഹല്ലേലൂയ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് എന്ത് സന്ദേശമാണ് നൽകേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിൽ ദൈവം നൽകിയ വചനം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇന്ന് വലതുകരമയത്തി വചനം എന്ന് പറയാവൂ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ലൂക്ക 19-ാം അധ്യായം 10-ാം തിരുവചനം. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന് ഈ ലോകത്തിൽ നൽകുവാൻ ഒരു സുവാർത്തയുണ്ടായിരുന്നു, നല്ല വിശേഷമുണ്ടായിരുന്നു. ആ സുവാർത്ത, ആ നല്ല വിശേഷം രക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകനെ ഞാൻ അയക്കും. സമയത്തിൻ്റെ തികവിൽ പിതാവായ ദൈവം രക്ഷകനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. ഈ ലോകത്തെ രക്ഷിക്കാൻ വന്ന രക്ഷകൻ പറഞ്ഞ വാക്കുകളാണ്, ഞാൻ എന്തിനു വേണ്ടി വന്നിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ പറയാം. കുറച്ചുകൂടെ സ്വരത്തിൽ പറഞ്ഞേ. ഇവരെ വൈദികനായിട്ടിത് 30-ാമത്തെ വർഷം. ഈ 30 വർഷവും ധ്യാന ഫീൽഡിൽ തന്നെയായിരുന്നു. ആരൊക്കെ എന്നൊക്കെ കാണാനും കൗൺസിലിങ്ങും പ്രാർത്ഥിക്കാനൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ്. ആരും തന്നെ ജീവിതത്തിൽ കിട്ടിയതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്നും ഞാൻ പറയുകയാണ്, പ്രസംഗവും ആരാധനയും കഴിഞ്ഞ് രോഗശാന്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആർക്ക് വേണമെങ്കിലും എന്നെ കാണാം, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. നിങ്ങൾക്കും പറയാനുണ്ടാവുക ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ കാര്യങ്ങളാണ്. പിള്ളേരെ, നമുക്ക് പറയാനുള്ളത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച്. ഇവിടെയാണ് യേശു പറഞ്ഞ വാക്കിൻ്റെ ആ സെൻറ്റൻസിൻ്റെ വലിപ്പം ഇരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അതൊക്കെ തിരിച്ചു തരാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. സങ്കീർത്തനം 47:1. സങ്കീർത്തനം 47:1. സങ്കീർത്തനം 47. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്, എന്തൊക്കെയാണ് തമ്പുരാൻ തിരിച്ചു തരുന്നത്, അതേക്കുറിച്ച് തിരുമണിക്കൂറിൽ നമുക്ക് ധ്യാനിക്കാം. പ്രാർത്ഥനാ വേളകളിൽ ദൈവം നൽകിയ ചില സന്ദേശ വചനങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത് തിരികെ തരുവാൻ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിൽ, കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടത് തിരികെ തരുവാൻ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. കുടുംബത്തിൽ എന്താ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? കുടുംബത്തിൽ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, കുടുംബത്തിലെ വസ്തുവകകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചു തരുവാന് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ ദാവീദിനും ഇസ്രായേൽ നേതാക്കന്മാർക്കും കുടുംബത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റും. അവിടെ ഇസ്രായേൽ ജനത അമലേക്കരുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ്. ഭയങ്കര യുദ്ധം നടക്കുമ്പോൾ ഒരു ദിവസം ദാവീദും കൂട്ടരും ഭവനങ്ങളിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ അവരുടെ ഭാര്യമാരെ കുടുംബത്തിൽ കാണുന്നില്ല. അവരുടെ കുടുംബത്തിന് മാതാപിതാക്കൾ തുടങ്ങി കൊച്ചുകുട്ടികൾ വരെ ഉള്ളവരെ കുടുംബത്തിൽ കാണാനില്ല. അവരുടെ കുടുംബത്തിലെ വസ്തുവകകളും കാണാനില്ല. അവരുടെ പ്രിയപ്പെട്ടവരെയെല്ലാം അമലേക്കര് പിടിച്ചു കൊണ്ടുപോയി. അവരുടെ വസ്തുവകകളെല്ലാം അമലേക്കര് മോഷ്ടിച്ചെടുത്തു കൊണ്ടുപോയി. ഇങ്ങനെ വ്യക്തികളെയും വസ്തുവകകളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന് മൂപ്പന്മാർ രഹസ്യമായിട്ട് സമ്മേളിച്ച് അവരിങ്ങനൊരു തീരുമാനമെടുത്തു. ഇവൻ കാരണമാണ് നമുക്കെല്ലാം നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഇവനെ നമുക്ക് കൊന്നുകളയാം. അത് മനസ്സിലാക്കിയ ദാവീദ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരിക്കുകയാണ്. തമ്പുരാനോട് ആലോചന ചോദിക്കുക, ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട്, ഞങ്ങളുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു, അതെല്ലാം അമലേക്കര് എടുത്തുകൊണ്ട് പോയിരിക്കുക. ഞാൻ അമലേക്കരെ പിന്തുടരണമോ? നീ നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരുമോ? ദൈവം പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും, നീ അവരെ പിന്തുടർന്നു കൊള്ളുക. ഹല്ലേലൂയ. ദാവീദ് ഇസ്രായേലിൻ്റെ നേതാക്കന്മാരോട് ഒന്ന് പറയുകയാണ്, ദൈവം പറഞ്ഞിരിക്കുന്നു നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു തരും, അതുകൊണ്ട് അമലേക്കരെ നമുക്ക് പിന്തുടരാം. അങ്ങനെ ഇസ്രായേൽ നേതാക്കന്മാർ ഒരുമിച്ച് അമലേക്കരെ ഇവർ പിന്തുടരുകയാണ്. എവിടെയാണ് ഇവരെ പ്രിയപ്പെട്ടവരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വസ്തുവകൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? കണ്ടെത്താൻ വേണ്ടി യാത്ര തിരിച്ചു. കുറേ നടന്നു. അവസാനം അടുത്ത് ഒരു സ്ഥലത്ത് അവരിയ്ക്കുകയാണ്, വിശ്രമിക്കുകയാണ്. ഈ സമയത്ത് അല്പമകലെ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നത് കണ്ട്, തളർന്നവശനായി കിടക്കുന്നത് കണ്ടു. നേതാക്കന്മാർ ചെന്ന് അവനെ എടുത്തുകൊണ്ട് വന്ന് ദാവീദിൻ്റെ മുൻപിൽ കിടത്തി. ദാവീദ് അവന് അപ്പവും വെള്ളം എല്ലാം കൊടുത്ത് ആരോഗ്യം അവന് തിരിച്ചു കിട്ടിയപ്പോൾ ദാവീദ് ചോദിച്ചു, നീ ആരാ? നീ എവിടെ നിന്നാണ് വരുന്നത്? എന്തു പറ്റി ഇവിടെ കിടക്കാനായിട്ട്? അപ്പോൾ ചെറുപ്പക്കാരൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, ജന്മം കൊണ്ട് ഞാനൊരു ഈജിപ്തുകാരനാണ്, പക്ഷേ എൻ്റെ ജോലി കൊണ്ട് നിങ്ങളുടെ ശത്രുവിൻ്റെ അടിമയാണ് ഞാൻ. ജന്മം കൊണ്ട് ഞാനൊരു ഈജിപ്തുകാരൻ, പക്ഷെ ജോലി കൊണ്ട് നിങ്ങളുടെ ശത്രുവിൻ്റെ അടിമയാണ്. എനിക്കൊരു രോഗം പിടിപെട്ടപ്പോൾ എൻ്റെ യജമാനൻ എന്നോട് ഉപേക്ഷിച്ച് പോയി. നിങ്ങൾ എനിക്ക് വെള്ളം തന്നു, ഭക്ഷണം തന്നു, എനിക്ക് ആരോഗ്യം തിരിച്ചു കിട്ടി, നന്ദിയുണ്ട്. ദാവീദ് അവനോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ വസ്തുവകകളെയും അവർ പിടിച്ചുകൊണ്ട് ഇവർക്ക് എടുത്തുകൊണ്ട് പോയിരിക്കുക, എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് കാട്ടിത്തരാവോ? അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, 2 കണ്ടീഷനുണ്ട്. എന്താണത്? ഒന്ന്, നിങ്ങൾ എന്നെ കൊന്നുകളയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം, കാരണം നിങ്ങളുടെ ശത്രുവിൻ്റെ അടിമയാണ് ഞാൻ. 2, എൻ്റെ യജമാനന് എന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. ദാവീദ് പറഞ്ഞു, നിന്നെ ഞങ്ങൾ കൊന്നുകളയില്ല, നിൻ്റെ യജമാനന് തിരിച്ചു കൊടുക്കുകയുമില്ല. പ്രിയമുള്ളവരെ, ആ ചെറുപ്പക്കാരൻ ദാവീദിനെയും കുട്ടരെയും കൂട്ടി ഇവരെ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ആ സ്ഥലം കൊണ്ടുപോയി കാട്ടിക്കൊടുക്കുകയാണ്. ഇവർ ചെന്നപ്പോൾ അവരെല്ലാം തിന്നുകുടിച്ച് ഉന്മത്തരായിട്ട് തളർന്ന അവശരായിട്ട് കിടന്നുറങ്ങുകയാണ്. ദാവീദും കുട്ടരും ചേർന്ന് അവരെല്ലാവരെയും കൊന്നുകളഞ്ഞു. അവർക്ക് നഷ്ടപ്പെട്ട അവരെ പ്രിയപ്പെട്ടവരെ ദൈവം അവർക്ക് തിരിച്ചു കൊടുത്തു. അവർക്ക് നഷ്ടപ്പെട്ടവരെ, നഷ്ടപ്പെട്ട വസ്തുവകളെ ദൈവം അവർക്ക് തിരിച്ചു കൊടുത്തു. ഹല്ലേലൂയ. സങ്കീർത്തനം 47:1, സങ്കീർത്തനം 47:1, സങ്കീർത്തനം 47. പിള്ളേരെ, ദാവീദിനും കൂട്ടർക്കും കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ ദൈവം തിരിച്ചു കൊടുക്കുക. കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ വസ്തുവകൾ ദൈവം തിരിച്ചു കൊടുക്കുക. ഒരുപക്ഷെ ഇന്നിവിടെ വന്നിരിക്കുന്ന അനേകം വ്യക്തികൾ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, കുടുംബത്തിലെ വസ്തുവകൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, ആ വേദനയോടെ ഇവിടെ വന്നിരുന്ന യേശുവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ വിശ്വസിച്ചോ, നമ്മുടെ കർത്താവ് കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത് തിരികെ തരുന്നവരെങ്കിൽ ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തിൽ നഷ്ടപ്പെട്ടത് തിരികെ തന്ന് ദൈവം അനുഗ്രഹിക്കുവാൻ പോവുകയാണോ? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ, അവിടെ ജോസഫിന് എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അതെല്ലാം ദൈവം തിരിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ പറയോ. പൂർവ്വപിതാവായ ജോസഫിനെ അവൻ്റെ സഹോദരന്മാർ കിണറ്റിലെറിഞ്ഞു, അവിടുന്ന് പൊക്കിയെടുത്ത് അവനെ അടിമയായി വിറ്റു. പൊത്തിഫാർ അവൻ അടിമയായി വാങ്ങി അവൻ്റെ വീട്ടിൽ ജോലിക്കൊക്കെ നിർത്തി. പ്രിയമുള്ളവരെ, എന്നാൽ ഈ സഹോദരന്മാരെയും 11 സഹോദരന്മാരെയും അപ്പനെയും അമ്മയെയും നഷ്ടപ്പെട്ട ഈ ജോസഫിന് അവരെല്ലാവരെയും ദൈവം തിരിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഹല്ലേലൂയ. ഞാൻ കോയമ്പത്തൂരായിരിക്കുമ്പോൾ അവിടെ ഒരു ദിവസം എൻ്റെ മുറിയിലൊരു മലയാളി ചെറുപ്പക്കാരൻ വന്നു. അവൻ കരഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ നീ കരയാനായിട്ട് കാരണം? അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞിങ്ങനെയാണ്, അച്ഛോ എനിക്ക് ഭാര്യയും 3 മക്കളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, നീ തന്നെ കരയുന്നേ. അച്ഛാ, ഭാര്യ എൻ്റെ കൂടെയിൽ അവളുടെ വീട്ടിലാണ്, എൻ്റെ 3 മക്കളും ഓർഫണേജിലാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി 3 കുട്ടികൾ ഓർഫണേജിലാകാനായിട്ട്? അപ്പോൾ ചെറുപ്പക്കാരൻ പങ്കുവെച്ചു, അച്ഛോ ഞാനൊരു കൂലിപ്പണിക്കാരൻ, ഭാര്യയും മക്കളും ഒരുമിച്ച് നല്ലൊരു ജീവിതം. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മക്കൾ തന്നെ എന്നോട് പറയുക, ഡാഡി മമ്മി പൊട്ടയാ, നമുക്ക് മമ്മിയെ വേണ്ട. എന്താ മക്കളെ മമ്മി പൊട്ടയാന്ന് പറയാൻ കാരണം? ഡാഡി ആ ഓട്ടോറിക്ഷങ്ങളുണ്ടല്ലോ, അദ്ദേഹം വീട്ടിൽ വന്നു, മമ്മിയും അദ്ദേഹം കൂടെ ബെഡ്റൂമിൽ കയറി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തു വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വാതിലിൽ എന്ത് പറ്റി നോക്കി നിൽക്കുമ്പോൾ ഞങ്ങളെ കണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു, ഞാനിവിടെ വന്ന കാര്യം ഡാഡിയോട് പറഞ്ഞാൽ 3 എണ്ണത്തിനെ കൊന്നുകളയും. ഡാഡി മമ്മി പൊട്ടയെ നമുക്ക് വേണ്ട. പക്ഷെ പിന്നെ കേസായി. മക്കളെ 3 പേരെ എനിക്ക് കിട്ടി, അവർ ഓർഫണേജിൽ നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ഭാര്യ അവളുടെ വീട്ടിലാണ്. അച്ഛ കാര്യം അവൾ തെറ്റ് ചെയ്തു, അവൾ എന്നിൽ നിന്ന് അകന്നു പോയി. അച്ഛ എനിക്ക് രാത്രികളിൽ ഉറക്കം വരുന്നില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അച്ഛാ എൻ്റെ ഭാര്യ തെറ്റ് ചെയ്ത് ശരിയാണ്, അവൾ ചെയ്തിട്ട് അവൾ ശിക്ഷ അനുഭവിക്കണം, അതും ശരിയാണ്. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല അച്ഛാ, എൻ്റെ മക്കൾ അടുത്തില്ലല്ലോ എന്നുള്ള ദുഃഖം, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള ദുഃഖം. അച്ഛാ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, നിനക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റും? അപ്പം പറയും, അച്ഛാ ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം അവൾ ചെയ്ത വലിയൊരു തെറ്റല്ലേ, എന്നെ വഞ്ചിച്ചല്ലേ അവൾ അവൻ്റെ കൂടെ ആ തെറ്റ് ചെയ്തത്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആ തെറ്റ് കണ്ടുപിടിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരോട് ഇങ്ങനെ പറഞ്ഞു, നീ തെറ്റ് കണ്ടുപിടിച്ചതല്ല, നിൻ്റെ മക്കളും തെറ്റ് കണ്ടുപിടിച്ചതല്ല, പിന്നെന്താ വെച്ചാൽ? ഞാൻ പറഞ്ഞു, ദൈവം ആ തെറ്റ് ചൂണ്ടിക്കാട്ടി തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ചെറുപ്പക്കാരന് കൊടുത്ത 3 സന്ദേശങ്ങളുണ്ട്. 1, ഇനിയും നിൻ്റെ ഭാര്യ ആ തെറ്റിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിന് ആ മകളെ നഷ്ടപ്പെടും, അതുകൊണ്ട് ആ മകളെ ദൈവത്തിന് നഷ്ടപ്പെടാൻ പാടില്ല, ദൈവത്തിന് ആ മകളെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവളുടെ തെറ്റ് ദൈവം കാട്ടിത്തന്നു. പ്രൈസ് ദി ലോർഡ്. 2, നിൻ്റെ മക്കൾ ഇനിയും ആ തെറ്റിൽ അവൾ മുന്നോട്ട് പോയാൽ നിൻ്റെ കുഞ്ഞുങ്ങൾ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരും. പക്ഷെ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മ വേണം, അതുകൊണ്ട് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തന്നു. നീയോ നിൻ്റെ മക്കളെ കണ്ടുപിടിച്ചതല്ല, നിൻ്റെ മക്കൾക്ക് അമ്മ വേണം. 3, ഇനിയും ആ തെറ്റിലൂടെ മുന്നോട്ട് പോയാൽ നിനക്കവളെ നഷ്ടപ്പെടും, അവർ വേറൊരുത്തനോട് ഒളിച്ചോടി പോകും, അപ്പോൾ നിനക്ക് അവളെ നഷ്ടപ്പെടാൻ പാടില്ല. നിനക്ക് ഭാര്യ വേണം, മക്കൾക്ക് അമ്മ വേണം, ദൈവത്തിന് തൻ്റെ മനോമന മകൾ വേണം. സഹോദര, ദൈവത്തിന് ആ മകളെ തിരിച്ചു കിട്ടണമെങ്കിൽ, നിന്റെ മക്കൾക്ക് അമ്മയുണ്ടാകണമെങ്കിൽ, നിനക്കൊരു ഭാര്യ ഉണ്ടാകണമെങ്കിൽ ആ തെറ്റ് ചെയ്ത എൻ്റെ ഭാര്യയോട് നീ ഒന്ന് ക്ഷമിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അച്ഛൻ ഞാനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നീ ഇവിടെ ഒരു ധ്യാനം കൂടുക. അച്ഛൻ ഇവിടെ തമിഴ് ധ്യാനമല്ലേ? നമ്മുടെ തമിഴ് ധ്യാനമാണ്. പക്ഷേ പന്തക്കുസ്താ നാളിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ആത്മാവിനാൽ നിറഞ്ഞ് വചനം പങ്കുവെച്ചപ്പോൾ 16 ഭാഷകളിലുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ അവരുടെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ അവരവരുടെ ഭാഷകളിൽ മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ, ഞങ്ങൾ തമിഴിൽ പ്രസംഗിക്കുമ്പോൾ നിനക്ക് തമ്പുരാൻ കർത്താവ് മലയാളത്തിൽ വെളിപ്പെടുത്തി തരും. ധ്യാനം കൂടാൻ പറഞ്ഞു. നിനക്ക് നിൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടും, നിൻ്റെ മക്കളെയും തിരിച്ചു കിട്ടും, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. അങ്ങനെ അവൻ ധ്യാനം കൂടി. അവൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട പല ദിനങ്ങൾ അതൊക്കെ അവൻ ഉപേക്ഷിച്ചു. ഒരു പുതിയ വ്യക്തിയായി എൻ്റെ അടുക്കൽ വന്നു. അച്ഛാ, ഞാൻ പുതിയ വ്യക്തിയാണ്, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിനക്ക് തോട്ടത്തിൽ പണി ചെയ്യാൻ അറിയാമോ? അറിയാം. ഞങ്ങളുടെ തോട്ടത്തിൽ ജോലി ചെയ്യുക. നിൻ്റെ കുടുംബം നിനക്ക് തിരിച്ചു കിട്ടും. അവനങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം എൻ്റെ മുറിയിൽ വന്നു. അച്ഛാ, ഇന്നെൻ്റെ ഭാര്യ വിളിച്ചു. ഞാൻ എന്ത് പറഞ്ഞു? എന്നോട് ക്ഷമ ചോദിച്ച് എൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറയുന്നു, മക്കളൊരുമിച്ച് ജീവിക്കണമെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചു, നീ എന്ത് പറഞ്ഞു? ഞാൻ ഫോൺ കട്ടാക്കി. ഞാൻ പറഞ്ഞു, നീ അവളോട് ക്ഷമിക്കാൻ തയ്യാറായപ്പോൾ ദൈവം നിനക്ക് നഷ്ടപ്പെട്ട കുടുംബജീവിതമുണ്ടല്ലോ, അത് തിരിച്ചു തരാൻ പോകുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് നിൻ്റെ ഭാര്യ നിന്നെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, നീ അവളെ വിളിക്ക്, വരാൻ പറയ്, മക്കളുള്ള സ്ഥലം പറ, അവിടെ വരാൻ പറ, നീ അവളോട് സംസാരിക്ക്, നിങ്ങൾ മക്കളെ കാണ്, എന്നിട്ട് കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ദൈവം അനുവദിക്കുന്നു, നീ അവളെ കൂട്ടി ഇവിടെ വരിക. പ്രിയമുള്ളവരെ, അങ്ങനെ അവളെ വിളിക്കുന്നു, അവൾ വരുന്നു, രണ്ടുപേരുടെ മക്കളെ കാണാൻ പോകുന്നു, മക്കളുമായിട്ട് സംസാരിക്കുന്നു. പിന്നെ അവൾ കോയമ്പത്തൂർ വരാൻ തയ്യാറായി. അവളും ഒരു ധ്യാനം കൂടി. അങ്ങനെ അവളുടെ തെറ്റവൾ മനസ്സിലാക്കി അവളും തിരിച്ചു വരുന്നു. അവൾക്ക് അവന് ഭാര്യയെ കിട്ടി, കുഞ്ഞുങ്ങൾക്ക് അമ്മയെയും കിട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മാത്രമല്ല അവളവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെ കക്കൂസ് കഴുകുന്ന ജോലി, മുറ്റം പിടിക്കുന്ന ജോലി. അങ്ങനെ രണ്ടുപേരും രക്ഷപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ മുറി വരുന്ന രണ്ടുപേരും, അച്ഛ ഇവളുടെ ചേച്ചി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു, ചേച്ചി ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായി. എന്തേ? അവിടെ ടീച്ചറാ, പഠിപ്പിക്കുന്ന സ്കൂളിൽ തൂപ്പുകാരിയുടെ ഒരു ജോലി ആവശ്യമുണ്ട്, ഇവളെ അവിടേക്ക് ജോലിക്ക് ക്ഷണിച്ചിരിക്കുന്നു, ഫ്ലൈറ്റ് കാശൊക്കെ അയച്ചു തരാമെന്നാണ് പറയണേ, ഇത്രയും പെട്ടെന്ന് ചെല്ലാനാണ് പറയണേ, എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ കർത്താവിലേക്ക് തിരിച്ചു വന്നപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട ആ ദാമ്പത്യ ജീവിതം ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരുന്നതിൻ്റെ അടയാളമാണിത്. എത്രയും പെട്ടെന്ന് അവളെ വിദേശത്തേക്ക് വിട്ടുകൊള്ളുക. അവൾ വിദേശത്ത് പോയി ഇന്ന് അവിടെ ജോലി ചെയ്യുന്നു, എനിക്കറിയാം. പ്രിയമുള്ളവരെ, ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ചു, ആ കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഇന്ന് നല്ല ഒരു കുടുംബജീവിതം നയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിള്ളേരെ, ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും ഈ സത്യം തിരിച്ചറിയുക. കുടുംബത്തിൽ എന്ത് നഷ്ടപ്പെട്ടുവോ അത് തിരിച്ചു തരാൻ തമ്പുരാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മാത്രം ഒന്നിച്ചിരുന്നാൽ പോരാ. കുടുംബം ഭാര്യയും ഭർത്താവും മാത്രം ചേർന്നതല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ കുടുംബത്തിലുണ്ടെങ്കിലേ ആ കുടുംബജീവിതം വിജയിക്കുള്ളൂ. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം കുടുംബത്തെ ഒന്നിപ്പിച്ചു നിർത്തും. ഒരു കുടുംബത്തിൽ പിശാച് കടന്നു വരുന്നത് ആ കുടുംബജീവിതത്തെ തകർക്കാൻ. വിശുദ്ധ ബൈബിൾ എടുക്കുക. വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ കപ്പിൾസ് ആദവും ഹവ്വയും ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്നത് പിശാചല്ലേ? ആ പിശാച് അവരുടെ ദാമ്പത്യ ജീവിതത്തെ തകർത്ത് കളഞ്ഞു. ഒരു കുടുംബത്തിൽ സാത്താൻ വരുന്നത് ആ കുടുംബത്തെ തകർക്കുവാനാ. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജോസഫ് മേരിയുടെ കുടുംബജീവിതം എടുക്കുക. അവരുടെ ആ ജീവിതത്തിലും പ്രിയമുള്ളവരെ ഒരു പ്രശ്നമുണ്ടായില്ലേ? ആ കുടുംബത്തിൽ വന്നത് സാത്താനല്ല, ആ കുടുംബത്തിൽ കയറി വന്നത് യേശു ക്രിസ്തുവായിരുന്നു. ഒന്ന് ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. അവിടെ ആ കുടുംബത്തെ തകർക്കാൻ പിശാചിന് കഴിഞ്ഞില്ല. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓർക്കണേ, കുടുംബത്തിലെ പിശാച് കയറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്യണം? ദാവീദ് ദൈവസന്നിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടാൻ തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാം മറന്ന് ഇടിവെട്ടുന്ന ശബ്ദത്തിലൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടെ സ്വരം ഉയർത്തിക്കേ. എല്ലാം മറന്ന് കർത്താവേ, ഇവിടെ വന്നിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇവരെ കുടുംബത്തിൽ എന്തൊക്കെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോ, തമ്പുരാനെ നീ വന്നത് നഷ്ടപ്പെട്ടത് തിരികെ കൊടുക്കുവാനാണെങ്കിൽ കുടുംബത്തിൽ നഷ്ടപ്പെട്ടതല്ല ഈശോയെ ഇവർക്ക് കൊടുത്ത് ഇവരുടെ കുടുംബത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നീ മാറ്റണമേ. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഈശോയെ ഓരോ കുടുംബത്തെ അങ്ങ് രക്ഷയിലേക്ക് കൊണ്ടുവരണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. രണ്ടാമത്തെ പോയിന്റ്, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരിച്ചു തരുവാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരിച്ചു തരാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സത്യം പറഞ്ഞേ, ഹല്ലേലൂയ. ജെറമിയ 30:17 വായിക്കുന്നു, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ രോഗത്തെ ഞാൻ സുഖപ്പെടുത്തും. ഹല്ലേലൂയ പറയോ? ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ഹല്ലേലൂയ പറയോ? യെശയ്യ 58:8 വായിക്കുന്നു, നീ വേഗത്തിൽ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. യെശയ്യ 58:11 വായിക്കുന്നു, അവിടുന്ന് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുക. ഹല്ലേലൂയ. ലൂക്ക 5:17 വായിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ കൈകളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. 3 മാസം മുൻപ് എൻ്റെ 30 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ രോഗശാന്തി കാണാൻ സാധിച്ചു. അത് തൂത്തുക്കുടിയിൽ വെച്ച തമിഴ്നാട്ടിൽ കൺവെൻഷൻ എന്നിരിക്കുക. തൂത്തുക്കുടിയിൽ 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞു. അവസാന രോഗശാന്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഒത്തിരി മക്കൾക്ക് കർത്താവ് രോഗശാന്തി കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കൂട്ടമായിട്ട് വന്നു. എല്ലാവരും ഇങ്ങനെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ചുവരിനോട് ചേർന്ന് ഒരു അമ്മയും ഒരപ്പനും മകളും കൂടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവരിങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നു. അവർ പ്രാർത്ഥിക്കാൻ വരുന്നില്ല. എല്ലാവരെയും തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ അപ്പനും അമ്മയും മകളും കൂടെ വന്നു. എന്തേ എന്താ നിങ്ങളിങ്ങനെ മാറി നിന്നേ, എന്താ ഏറ്റവും അവസാനം വരാൻ കാരണം? ആ മനുഷ്യൻ പറഞ്ഞതാ, 14 വർഷമായി അച്ഛനെ തേടി ഞങ്ങൾ നടക്കുകയായിരുന്നു. അതെന്തിനാ? 14 വർഷം മുൻപ് ആ മകളെ ചൂണ്ടിക്കാട്ടിട്ട് പറയുക, ഇവൾ കിട്ടിയ ഒരു അത്ഭുത രോഗശാന്തി അച്ഛനോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ത് രോഗശാന്തിയാണ് അച്ഛാ? 14 വർഷം മുൻപ് ഞങ്ങളുടെ മകൾക്കും 14 വയസ്സ്, എൻ്റെ മകൾക്ക് 2 കിഡ്നിയും നഷ്ടപ്പെട്ടു പോയി. വൈദ്യശാസ്ത്രം വിധയെഴുതി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയില്ല, കാരണം ആരോഗ്യമില്ല. ഈ കൊച്ചിങ്ങനെ വളഞ്ഞിരുന്നെന്നാണ് പറഞ്ഞത്. പെൻസിൽ പോലെ വളഞ്ഞിരുന്നതാണ്, ഒട്ട് വണ്ണമില്ല. അങ്ങനെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒന്നും പറ്റുകയില്ല, ആരോഗ്യം താങ്ങുകയില്ല. ഈ അവസ്ഥയിൽ ഞങ്ങൾ ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിൽ ധ്യാനിക്കാൻ വന്നു. അന്ന് അച്ഛൻ തമിഴ് സെക്ഷൻ ഡയറക്ടറായിരുന്നു. ഞങ്ങൾ അച്ഛൻ്റെ മുറിയിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ട് വന്നൊന്നുമില്ല. പക്ഷേ അച്ഛൻ സ്റ്റേജിൽ ഹീലിംഗ് മാസ് രോഗശാന്തി കുർബാന നടത്തിയപ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടു, കിഡ്നി രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. അച്ഛാ, ഞാൻ വിശ്വസിച്ചു, എൻ്റെ ഭാര്യ വിശ്വസിച്ചു, എൻ്റെ മകളും വിശ്വസിച്ചു. ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് അച്ഛനെ കാണാൻ ഞങ്ങൾ വന്നൊന്നുമില്ല. വിശ്വസിച്ച് ഞങ്ങൾ നാട്ടിൽ വന്നു. പിന്നെ മകൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഒരു കുഴപ്പമില്ല. മകൾക്ക് ശരീരത്തിലൊരു കുഴപ്പമില്ല. ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ വീണ്ടും ഒന്ന് ടെസ്റ്റ് നടത്തി നോക്കിയപ്പോൾ ഡോക്ടർ എഴുന്നേറ്റ് നിന്ന് അത്ഭുതത്തോടെ പറയുക, ഓ മൈ ഗോഡ്, ഐ കാൺട്ട് ബിലീവ്. ഓ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു അത്രേ എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും വലിയ രോഗശാന്തിയാണ് ആ ഡോക്ടർ പറഞ്ഞു രണ്ട് കിഡ്നിയും നശിച്ചു പോയ സ്ഥലത്ത് ഒരു പുതിയ കിഡ്നി ഉണ്ടായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 30 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഈ ശുശ്രൂഷ ജീവിതത്തിൽ ഇതുപോലൊരു രോഗശാന്തി ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ 14 വർഷമായി അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ അന്വേഷിച്ച് നടന്നത്. അച്ഛൻ ഡിവിയിൽ സ്ഥലം മാറിപ്പോയെന്ന് പറഞ്ഞു. അങ്ങ് കോയമ്പത്തൂരാന്ന്, പക്ഷെ അച്ഛനെ കാണാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. എന്നിട്ട് പറയും, അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചേ, എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു, ഇപ്പോൾ അവൾ ഗർഭിണിയ, ഒരു സുഖപ്രസവത്തിന് വേണ്ടി അച്ഛൻ ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. സഹോദരങ്ങളെ, 2 കിഡ്നി നശിച്ചു പോയ ഒരു പെൺകുട്ടിക്ക് തമ്പുരാൻ കർത്താവ് അതേ സ്ഥാനത്ത് ഒരു പുതിയ കിഡ്നി വെച്ചു കൊടുത്തു എന്നുള്ളതാണ് ഒരു സത്യം. ഒന്ന് ഹല്ലേലൂയ പറയാവോ? കുറച്ചുകൂടെ സ്വരത്തിൽ പറയാവോ ഹല്ലേലൂയ? ഞാനിപ്പോൾ വൈക്കെടുത്ത് തോട്ടകം ധ്യാന കേന്ദ്രത്തിലാണെന്ന് തോമസ് അച്ഛൻ പറഞ്ഞല്ലോ. ഞാൻ അവിടെ കേട്ട ഒരു അത്ഭുതകരമായ രോഗശാന്തി പറയട്ടെ. അവിടെ തോട്ടകത്തിനടുത്ത് ചമ്മനത്തുകര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു വ്യക്തി ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. എല്ലാ വെള്ളിയാഴ്ചയോടെ 1 ഡേ കൺവെൻഷൻ സാക്ഷ്യം പറഞ്ഞതാണ്. അവൻ്റെ പേര് ബിനോയ് എന്നാണ്. അവൻ പറഞ്ഞ സാക്ഷ്യം ഇതാണ്. അവൻ്റെ വിവാഹം കഴിഞ്ഞു, ഭാര്യ ആദ്യത്തെ തവണ ഗർഭിണിയായി, ആദ്യമായിട്ട് ഗർഭിണിയാകുന്നു. ഇവൻ ദുബായിലാണ്. ടെസ്റ്റ് നടത്തിയപ്പോൾ അറിയുന്നു, ഉദരത്തിൽ കിടക്കുന്ന കൊച്ചിന് 2 കൈപ്പത്തിയില്ല, വിരലുകളില്ല. ആ കൊച്ചിൻ്റെ തല വലുത്, ആ കൊച്ചിൻ്റെ ബ്രെയിൻ ഒരു സാധാരണ കുഞ്ഞിനാവശ്യമായ അത്തരം വളർച്ചയില്ലാത്തൊരു ബ്രെയിൻ, ശരീരത്തിൽ ഒത്തിരി രോഗങ്ങളുള്ളൊരു ബ്രെയിൻ. മുട്ടിച്ചിറയിലെ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് നടത്തിയ സ്കാനിങ്ങിലൂടെ കണ്ടെത്തിയതാണ്. അവിടെ നിന്ന് അമൃതാനന്ദമായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെയും ടെസ്റ്റ് നടത്തി, റിസൾട്ട് ഒന്ന് തന്നെ. പിന്നെ അവിടെ നിന്ന് അപ്പോഴേക്കും അവൻ ദുബായ് നാട്ടിലേക്ക് വന്നു. പിന്നെ നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടുത്തെ റിസൾട്ടും ഇത് തന്നെയാണ്. അവൻ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ ഓടി വരുന്നു. അവൻ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. സത്യം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവന് തമ്പുരാൻ കർത്താവ് നൽകിയ ഒരു നല്ലൊരു വചനമുണ്ടായിരുന്നു. അത് ഏശയ്യ 66-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനമാണ്. ഒന്ന് ഹല്ലേലൂയ പറയൂ, സ്വരത്തിൽ പറയൂ. ഏശയ്യ 66-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചന ഹല്ലേലൂയ. സത്യം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. അവന് കിട്ടിയ വചനമിതാ. ഗർഭിണികളായ സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു വചനമാണ്. ശ്രദ്ധിച്ചേ, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിങ്ങളുടെ ദൈവം ചോദിക്കുന്നു. ഈ വചനത്തിൽ വിശ്വസിച്ച് ബിനോയ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, അവളുടെ പ്രസവം നടക്കുന്നു. അവരാ കൊച്ചിനെ അബോർട്ട് ചെയ്യാനായിട്ട് മനസ്സ് വെച്ചൊന്നുമില്ല. പ്രസവം നടക്കുന്നു. ആ കുഞ്ഞിന് ലോകത്തിലേക്ക് അവൻ്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ 2 കൈപ്പത്തികളും 2 കൈപ്പത്തികളിൽ 10 വിരലുമുള്ള ഒരു കുഞ്ഞിന് തമ്പുരാൻ കർത്താവ് അവന് നൽകി. ആ കുഞ്ഞിൻ്റെ തല ഒരു സാധാരണ കുഞ്ഞിൻ്റെ തല പോലെയായി. ആ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഒരു സാധാരണ കുഞ്ഞിൻ്റെ ബ്രെയിൻ എത്ര വലിപ്പം വേണോ അത്രയും വലിപ്പമുള്ള ഒരു ബ്രെയിനുള്ള ഒരു കുഞ്ഞിനെ തമ്പുരാൻ കർത്താവ് അവർക്ക് കൊടുത്തു. അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെയും തമ്പുരാൻ കർത്താവ് പൂർണ്ണ ആരോഗ്യത്തോടെ ഈ ലോകത്തിലേക്ക് ജനിക്കാൻ അനുവദിച്ചു. എന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സങ്കീർത്തനം 47:1 പോരാ, സങ്കീർത്തനം 47:1, സങ്കീർത്തനം 47:1. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് ആരാധന നടക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം എൻ്റെ കർത്താവ് തിരിച്ചു തരുമെന്നുള്ള ആ വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. 2 കരങ്ങളും ഉയർത്തി എല്ലാ രോഗികളും വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാകട്ടോ, കുറച്ചുകൂടെ സ്വരം ഉയർത്തിക്കോ, കുറച്ചുകൂടെ സ്വരം ഉയർത്തിക്കോ. ഈശോ സന്ദേശം നൽകുന്നു. 128 പേർക്ക് അത്ഭുതകരമായ രോഗശാന്തി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു എന്നുള്ള മെസ്സേജ് ഇപ്പോൾ തമ്പുരാൻ കർത്താവ് തന്നിരിക്കുന്നു. എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ പോയിന്റ്, നഷ്ടപ്പെട്ടു പോയ ഉത്സാഹം, ഉണർവ്, സന്തോഷം അത് തിരികെ തരുവാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഉത്സാഹം, ഉണർവ്, സന്തോഷം അത് തിരികെ തരുവാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ബൈബിളിലെ പ്രാർത്ഥന മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന ഏലിയാ പ്രവാചകന്റെ ജീവിതത്തിൽ ഏലിയാ പ്രവാചകന് നഷ്ടപ്പെട്ടു പോയ ഉണർവും ഉത്സാഹവും സന്തോഷവും ദൈവം തമ്പുരാൻ തിരിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ആരാണ് യഥാർത്ഥ ദൈവം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബാലിൻ്റെ പ്രവാചകനും ഏലിയ പ്രവാചകനും ഒരു ബലിയർപ്പണം ആ മത്സരം നടത്തി. ആ മത്സരത്തിൽ ഏലിയ പ്രവാചകൻ വിജയിച്ചു. അതിലൂടെയാണ് ഈ ലോകത്തിലെ പ്രിയമുള്ളവരെ യഥാർത്ഥ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞത്. അത് തിരിച്ചറിഞ്ഞപ്പോൾ ബാലിൻ്റെ പ്രവാചകരെ എല്ലാവരെയും ഏലിയാവും കൂട്ടരും ചേർന്ന് കൊന്നുകളഞ്ഞു. ഈ വാർത്ത പോയിട്ട് ആഹാബ് എന്ന മനുഷ്യൻ ജസബൽ രാജ്ഞിയെ അറിയിച്ചു. ഒന്ന് രാജാക്കന്മാർ 19-ാം അധ്യായത്തിലാണത്. രാജ്ഞി ബാലിൻ്റെ പ്രവാചകരെല്ലാം കൊന്നുകളഞ്ഞിരിക്കുക. ആര്? ആ ഏലിയാവും കൂട്ടരും ചേർന്ന്. ഉടനെ ജസബൽ രാജ്ഞി എഴുന്നേറ്റ് പറഞ്ഞു, നാളെ ഈ സമയത്തിന് മുൻപ് അവൻ്റെ തല ഞാൻ കൊയ്തെടുക്കും, ഇല്ലെങ്കിൽ പ്രവാചകരോട് ചെയ്തതിനേക്കാളും വലുത് എന്നോട് ചെയ്തു കൊള്ളട്ടെ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വധഭീഷണി കേട്ടപ്പോൾ വിശുദ്ധ ബൈബിളിലെ പ്രാർത്ഥന മനുഷ്യൻ ഏലിയാന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ? ഒന്ന് രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നു. 3 വർഷം 6 മാസം പിന്നെ മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും മഴ പെയ്തു. വീണ്ടും ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അഗ്നിറങ്ങി വന്നില്ലേ. ഒന്ന് രാജാക്കന്മാർ 18-ാമത്തെ അധ്യായത്തിൽ ഈ പ്രാർത്ഥനയുടെ മനുഷ്യൻ ഈ വധഭീഷണി കേട്ടപ്പോൾ ഓടുകയാണ്. അതാണ് 19-ാം അധ്യായത്തിൽ. യൂദയാ മരുഭൂമിയിലൂടെ ഓടിപ്പോവുക വധഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കൂടെ ഒരു ശിഷ്യനുണ്ട്. ബർശവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ പ്രിയമുള്ള ഏലിയ പറഞ്ഞു, നീ എന്നെ വിട്ടുപോ, നീ എൻ്റെ കൂടെ വരണ്ട. ശിഷ്യൻ അവനെ വിട്ടുപോയി. വീണ്ടും യാത്ര തുടർന്നു. അവസാനം അടുത്ത് ഒരു വാടം മുൾച്ചെടിക്ക് കീഴിൽ ഏലിയ പ്രവാചകൻ ഇരുന്നപ്പോൾ മുട്ടയിൽ നിന്ന് കൈ വിരിച്ച് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞൊരു വാക്കാ, ദൈവമേ എനിക്ക് ജീവിക്കണ്ട, ദൈവമേ എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് മരിച്ചാൽ മതി. വിശുദ്ധ ബൈബിളിലെ പ്രാർത്ഥനയുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വേദന അറിഞ്ഞപ്പോൾ, ഒരു വധഭീഷണി കേട്ടപ്പോൾ, അതിനു മുൻപിൽ ഉത്സാഹം നഷ്ടപ്പെട്ട്, ഉണർവ് നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, നിരാശയിൽ പറഞ്ഞ വാക്കുകളാണ്, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി, ഞാൻ ദൈവന്മാരെക്കാൾ വലിയവനൊന്നല്ല. അങ്ങനെ തലനവശനായി അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവം സ്വർഗത്തിൽ നിന്ന് മാലാഖയുടെ കയ്യിൽ അപ്പവും വെള്ളം കൊടുത്തു വിടുകയാണ്. മാലാഖ വന്ന് വിളിച്ചു, ഏലിയ ചിന്തിച്ച് സ്വപ്നം കാണുന്നതാകാം. വീണ്ടും വിളിച്ച്, ഏലിയ. കണ്ണു തുറന്നപ്പോൾ മാലാഖ നിൽക്കുന്നു. എന്തേ മാലാഖേ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന അപ്പവും വെള്ളവും നീ ഭക്ഷിച്ചാലും. ഏലിയ ഭക്ഷിച്ചു, വീണ്ടും കിടന്നുറങ്ങി. വീണ്ടും മാലാഖ വിളിച്ചു, കുറച്ചുകൂടെ കഴിക്കി, കുറച്ചുകൂടെ കഴിക്കി. ഏലിയ പറഞ്ഞു, എൻ്റെ വയറ് ഫുള്ളാണ്, അല്ലെന്ന് എനിക്കിന് ഒത്തിരി ഓടാനുള്ളതല്ലേ. വീണ്ടും ഭക്ഷിച്ചു. ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്, വീണ്ടും ഭക്ഷിച്ച് 40 രാവും 40 പകലും ഒന്നും ഭക്ഷിക്കാതെ പ്രിയമുള്ളവരെ ഓടി ഓടി ഹോറബിലെത്തി ദൈവത്തെ ആരാധിച്ചു. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഉത്സാഹവും ഉണർവും സന്തോഷം നഷ്ടപ്പെട്ട ഏലിയാക്ക് ദൈവം വീണ്ടും ഉത്സാഹവും ഉണർവും സന്തോഷം കൊടുക്കുകയാണ്. 40 രാവും 40 പകലും ഓടുകയ ഹൊറബിലെത്തി ദൈവത്തെ ആരാധിക്കാൻ. പ്രിയമുള്ളവരെ, ഏലിയാക്ക് നഷ്ടപ്പെട്ട ഉത്സാഹം ഉണർവും സന്തോഷം തിരിച്ചു കൊടുക്കുവാൻ ദൈവം അവന് അപ്പവും വെള്ളം കൊടുത്തു വിട്ടുവെങ്കിൽ ഇന്നീ പന്തലിൽ വന്നിരിക്കുന്ന ജീവിതത്തിലെ സാമ്പത്തിക തകർച്ചയാകാം, ജീവിതത്തിലെ രോഗമാകാം, ജീവിത പങ്കാളി കിട്ടാത്തതാകാം, ജീവിതത്തിൽ ഒരു കുഞ്ഞില്ലാത്തതാകാം, ജീവിതത്തിൽ കടബാധ്യതയാകാം, വീടില്ലാത്തതാകാം, എന്തുമാകട്ടെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും നഷ്ടപ്പെട്ടു പോയ ഉത്സാഹവും ഉണർവും സന്തോഷവും തിരികെ തരുവാൻ സ്വർഗത്തിൽ ദൈവം 3 അപകർഷങ്ങൾ എനിക്ക് നിങ്ങൾക്ക് എറിഞ്ഞിട്ട് തന്നിട്ടുണ്ട് സഹോദരങ്ങളെ. ഒന്ന് ഹല്ലേലൂയ പറയോ. ആ 3 അപകർഷങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഉത്സാഹം കിട്ടാൻ, ഉണർവ് കിട്ടാൻ, സന്തോഷം കിട്ടാൻ ദൈവം തന്നിരിക്കുന്ന ഒന്നാമത്തെ അപകർഷണം അത് പരിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ. കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കണം നമ്മൾ. 2 ദൈവം എറിഞ്ഞിട്ട് തന്നിരിക്കുന്ന രണ്ടാമത്തെ അപകർഷണം അത് ദൈവവചനമാണ്. ഹല്ലേലൂയ പറയോ. ഈ വചനം അപ്പം ഭക്ഷിക്കണം. ഹല്ലേലൂയ പറയോ. 3-ാമത്തെ അപകർഷണം അത് പരിശുദ്ധാത്മാവ്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായകനെ അയക്കും, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ഈ 3 അപകർഷണങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ കുർബാനയപ്പം, വചനമപ്പം, പരിശുദ്ധാത്മാവ് എന്നും നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഉണർവ്, ഉത്സാഹ, സന്തോഷം അതെല്ലാം ദൈവം നമുക്ക് തിരിച്ചു തരും. 2 കരം ഉയർത്തിപ്പിടിച്ചേ. എന്നും പ്രാർത്ഥിക്കേണ്ട 3 അഭിഷേകത്തിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. എന്നും പ്രാർത്ഥിക്കണം കുർബാനയുടെ അഭിഷേകത്തിന്, എന്നും പ്രാർത്ഥിക്കണം വചനാഭിഷേകത്തിന്, എന്നും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാഭിഷേകത്തിന്. ഈ 3 അഭിഷേകമുണ്ടെങ്കിൽ ആരും നിരാശപ്പെടുകയില്ല, ആരും ആത്മഹത്യ ചെയ്യാൻ പോകില്ല, ആരും ദുഃഖിച്ചിരിക്കില്ല, ആരും പരാതി പറയില്ല. ഈ 3 അഭിഷേകത്തിന് വേണ്ടി 2 കരങ്ങൾ ഉയർത്തി എല്ലാം മറന്നോ ഇട്ടിവെട്ടുന്ന ശബ്ദത്തിലൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി, സ്വരമുയർത്തി പോരല്ലോ. അല്പം കൂടെ സ്വരമുയർത്തിക്കേ, അല്പം കൂടെ സ്വരമുയർത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 4-മത്തെ പോയിന്റ്, നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരികെ തരുവാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 47:1, സങ്കീർത്തനം 47:1, സങ്കീർത്തനം 47. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരികെ തരുവാൻ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. രാജാക്കന്മാർ 2-ാം പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 1 തുടങ്ങി 7 വരെ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രവാചകനുണ്ട്, പേര് എലീഷ. എലീഷ പ്രവാചകൻ്റെ അടുക്കൽ ഒരു വിധവമെന്ന് പറയുക, പ്രവാചക, എൻ്റെ ഭർത്താവ് നിൻ്റെ ശിഷ്യനായിരുന്നല്ലോ, മരിച്ചതറിയാമല്ലോ. അറിയാം, എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ കുറേ പണം കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കാതെ മരിച്ചത്. മരിച്ചതറിഞ്ഞപ്പോൾ പണം കടം കൊടുത്ത വ്യക്തി ഇതാ തിരികെ ചോദിച്ചു വന്നിരിക്കുന്നു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകുന്ന പറഞ്ഞേക്കണേ. അവിടെ പിടിച്ചു കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കും, ജപ്തി ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മക്കൾ എനിക്ക് വേണം പ്രവാചക. പ്രവാചകൻ ചോദിച്ചു, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു കുടം എണ്ണ. നീ വീട്ടിൽ ചെന്ന് മക്കളെ അയൽവക്കങ്ങളിലേക്ക് പറഞ്ഞു വിട്ട് പാത്രങ്ങൾ വാങ്ങി മുറിക്കിളിക്കാരി വാതിലടച്ച് ആ പാത്രങ്ങളിൽ എണ്ണ പകരുക. അതുപോലെ ചെയ്തു. പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിനുള്ളിൽ കയറി മക്കളും അവളും വാതിലടച്ചു, എണ്ണ പകരുന്നു. അവസാന പാത്രമായിട്ടും എണ്ണയുടെ ഒഴുക്ക് നിലയ്ക്കുന്നില്ല. മക്കളെ, പാത്രം തീർന്നല്ലോ, അടുത്ത് ഇനി പാത്രം വാങ്ങിയിട്ട് വാ. അയൽവക്കങ്ങളിൽ പോയി മക്കൾ തിരിച്ചു വന്ന് പറഞ്ഞു, മമ്മിയെ അവിടെയും പാത്രങ്ങളില്ല. അവസാന പാത്രത്തിൽ എണ്ണ ഒഴിച്ചു, അത് നിറഞ്ഞു, എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. ഓടി വന്നു പ്രവാചകൻ്റെ അടുക്കൽ. കടം വീട്ടാൻ വേണ്ടി അവൾ മാർക്കറ്റിലേക്കല്ല പോയത്, എണ്ണയെടുത്ത് അവൾ പ്രവാചകൻ്റെ അടുക്കൽ വന്നു. പ്രവാചകൻ ഇങ്ങനെ സംഭവിച്ചു പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നേ? പോയി എണ്ണ വിറ്റ് നീ ആദ്യം കടം വിട്ട് മിച്ചമുള്ള പണം കൊണ്ട് നീ മക്കളും സുഖമായി ജീവിക്ക്. സാമ്പത്തിക തകർച്ചയുള്ള ഒരു വിധവയുടെ ജീവിതത്തിൽ ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചില്ലേ? ഒന്ന് ഹല്ലേലൂയ പറയോ. ഒരുപക്ഷെ ഇവിടെ കടക്കെണി ഏറിയിട്ട് സാമ്പത്തിക തകർച്ചയോടെ ഒരുപക്ഷെ ആത്മഹത്യ പോലും ചിന്തിച്ച വ്യക്തികൾ ഇവിടെ വന്നിരിപ്പുണ്ടാവും. സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിലെ സാമ്പത്തിക തകർച്ച നിന്റെ ജീവിതത്തിലെ അവസാനമായി കാണല്ലേ. സാമ്പത്തിക കടബാധ്യത ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ജീവിതത്തിൻ്റെ ഒരു അന്ത്യമല്ല, ജീവിതത്തിൻ്റെ ഒരു അവസാനമല്ല. നിന്റെ സാമ്പത്തിക തകർച്ചകളിലും നിനക്ക് സമ്പത്ത് തരാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കുവൈറ്റിൽ ധ്യാനിപ്പിക്കാൻ ചെന്നു. അവിടെ ഒരു ഭാര്യയും ഭർത്താവും 3 മക്കളും കൂടെ എന്നെ കാണാൻ വന്നു. അത് എന്തിനാണ് വന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതാണ്, അച്ഛാ നന്ദിയുടെ ഒരു വാക്ക് പറയാനാണ് വന്നേ. എന്തിനാണ് നന്ദി പറയുന്നത്? ഞാൻ നിങ്ങളെ അറിയില്ലല്ലോ. അച്ഛൻ അറിയും. അച്ഛൻ ഡിവൈനിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന കാലഘട്ടത്തിൽ അച്ഛൻ്റെ മുറിയിൽ ഞാൻ ഭാര്യയും 2 മക്കളും കൂടെ വന്നത് ഓർമ്മയുണ്ടോ? അച്ഛൻ ഒരു ഫർണിച്ചർ കമ്പനി നടത്തി വലിയ തകർച്ചയിൽ അച്ഛൻ്റെ അടുക്കൽ വന്നു. അച്ഛൻ ആത്മഹത്യയുടെ വക്കിലെത്തുന്നത് ഞങ്ങളാണ്. പക്ഷേ ഞങ്ങൾ ദൈവവിശ്വാസമുള്ള ആത്മഹത്യ ചെയ്തില്ലെന്ന് മാത്രമുള്ളൂ. അച്ഛൻ പറഞ്ഞു, നിങ്ങളെന്തിനാണ് വിഷമിക്കണേ? നിങ്ങളുടെ കടബാധ്യതകളിലും നിങ്ങളെ അനുഗ്രഹിക്കുന്നൊരു ദൈവം ബൈബിളിലുണ്ട്. എന്നിട്ട് അച്ഛൻ ചില വചനങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു കടലാസിൽ അത് എഴുതി തന്നിട്ട് പറഞ്ഞു, എന്നും ഈ വചനങ്ങൾ വായിക്കുക. സാമ്പത്തിക തകർച്ചയുള്ളവർക്ക് വായിക്കാൻ പറ്റിയ വചനങ്ങളാണ് യെശയ്യാ 45:2-3 വചനങ്ങൾ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിച്ച ഈ വചനം, ഞാൻ നിനക്ക് മുൻപേ പോകും. എന്തിനാ? മലകൾ നിരപ്പാക്കി പിച്ചളവാതിലുകൾ തകർക്കാൻ, ഇരുമ്പോടമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. എന്നിട്ടോ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണ് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികൾ രഹസ്യ സങ്കേതങ്ങൾ രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. പ്രിയമുള്ളവരെ, നമുക്ക് മുൻപേ ഓടുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങൾക്ക് മുൻപേ പോകുന്നൊരു ദൈവമുണ്ട്. അതിന് തമ്പുരാൻ പറഞ്ഞേ, ഞാൻ നിനക്ക് മുമ്പേ പോകും. എന്തിനാ? നിന്റെ തകർച്ചകളിൽ നിന്ന് നിനക്ക് രക്ഷ തരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ഞാൻ കൊടുത്ത വചനം ഫിലിപ്പി 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഹല്ലേലൂയ. സാമ്പത്തിക കടബാധ്യതയുള്ളവർ വായിക്കേണ്ട വചനങ്ങൾ വീട് പ്രഭാഷകൻ 11:21. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. സാമ്പത്തിക തകർച്ചയുള്ള ഒരു വ്യക്തിയെ സമ്പന്നനാക്കാൻ ദൈവത്തിന് 1 നിമിഷം മതി. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അച്ഛൻ തന്നു സങ്കീർത്തനം 121:8. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ബിസിനസ് തകർച്ചുള്ളവർ മാറ്റിക്കാൻ പറ്റിയ വചന, കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ, നിന്റെ ബിസിനസ്സുകളെ, നിന്റെ പ്രവർത്തന മേഖലകളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനം 40:17. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്, എൻ്റെ ദൈവമേ വൈകരുതേ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു വചനം പറഞ്ഞു കൊടുത്തു. 115 12 തിരുവചനം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നിന്ന് അനുഗ്രഹിക്കും. അവിടെ നിന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. ഈ മനുഷ്യൻ പറയുക, ഈ വചനങ്ങൾ തന്നിട്ട് അച്ഛൻ പറഞ്ഞു, എന്നും ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചേ, നിങ്ങളുടെ സാമ്പത്തിക തകർച്ചയിൽ അനുഗ്രഹിക്കുന്നൊരു ദൈവത്തെ നിങ്ങൾ കാണും. ഈ മനുഷ്യൻ പറഞ്ഞു ഇങ്ങനെയാണ്, ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് എന്നും സന്ധ്യാപ്രാർത്ഥന ഈ വചനങ്ങൾ പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കും. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ, 3 ആഴ്ചകൾ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും 2 മക്കൾ നാട്ടിൽ വന്നു. അവർ വീടും സ്ഥലവും വാങ്ങാൻ അന്വേഷിച്ച് നടക്കുക. ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങൾക്ക് ഈ സ്ഥലം വീടും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, നല്ലതെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. അകെ അവരെല്ലാം കണ്ടു, അടുത്ത് വന്നു ചോദിച്ചു, എത്ര രൂപയ്ക്ക് ഇത് തരും? അച്ഛാ, പലരും ഞങ്ങളുടെ കടബാധ്യത അറിഞ്ഞ് നിസ്സാര വിലയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നേ. അപ്പോൾ അത് കിട്ടിയാൽ ഞങ്ങൾക്ക് കടം തീരില്ല. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള പണം പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പോക്കറ്റിൽ നിന്ന് 5000 രൂപ എടുത്ത് അഡ്വാൻസ് എന്നിട്ട് പറഞ്ഞു, ഇത് അഡ്വാൻസാണ്, 3 ആഴ്ചയ്ക്കുള്ളിൽ റൊക്കം റെഡി ക്യാഷ് തന്ന് ഞാൻ രജിസ്റ്റർ ചെയ്തോളാം. എന്നിട്ട് പറയുക, 3ാമത്തെ ആഴ്ച തിങ്കളാഴ്ച അത് ഞങ്ങളുടെ വീടിൻ്റെയും പറമ്പിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ നടന്നു. കടം മുഴുവനും വീടി ഞങ്ങൾക്ക് നാട്ടിൽ ഇപ്പോൾ ചെറിയൊരു വീടൊക്കെ ഉണ്ട്. അതിനുശേഷം ഞങ്ങളിവിടെ ജോലിക്ക് വന്നിരിക്കുന്നു. ഇവിടെ വന്നതിന് ശേഷം മൂന്നാമത്തെ കൊച്ചിയനിച്ച് സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചയിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്ലൂരേ നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരികെ തരാൻ തമ്പുരാന് കഴിയും. ഒന്ന് രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് കടക്കണിയിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ഒന്ന് സ്വരമുയർത്തി സ്തുതിക്കാവോ? ഹല്ലേലൂയ. പോരാ കേട്ടോ, പോരാ 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 പോരാ. അല്പം കൂടെ സ്വരമുയർത്തിക്കോ, അല്പം കൂടെ സ്വരമുയർത്തിക്കോ, അല്പം കൂടെ സ്വരമുയർത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. അഞ്ചാമത്തെ പോയിൻ്റ്, നഷ്ടപ്പെട്ടു പോയ ശക്തി തിരികെ തരുവാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ശക്തി, അഭിഷേകം, പരിശുദ്ധാത്മ ശക്തി തിരികെ തരുവാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനത്തിൽ നഷ്ടപ്പെട്ടു പോയി അഭിഷേകം സാംസൺ ദൈവം തിരിച്ചു കൊടുക്കുക നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിലെ സ്പൈഡർമാൻ സാംസൺ ആണല്ലോ. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 3 തുടങ്ങി 5 വരെ വായിക്കുമ്പോൾ സാംസന്റെ ജനനത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുക. അവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ദൈവമാല കൊടുത്ത സന്ദേശമാ, നീ വന്ധിയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിക്കും, ഒരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് നീ സൂക്ഷിക്കണം, അശുദ്ധമായത് ഭക്ഷിക്കരുത്, വീഞ്ഞ ലഹരി പാനീയങ്ങൾ കുടിക്കരുത്, ബാലൻ്റെ തലയിൽ ക്ഷവരക്കത്തി വയ്ക്കരുത്, ജനനം മുതൽ അവൻ നാസിവിടുതം അനുഷ്ഠിച്ച് ജീവിക്കട്ടെ. എന്നാൽ ഇസ്രായേൽ ജനതയെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം വെച്ച് തന്നിരിക്കുന്നവനാണ് ഈ കുഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ് സാംസൺ. ഹല്ലേലൂയ. ഈ സാംസണല്ല ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരങ്ങളെ കൊന്നത്. ഭീമുള്ളവരെ, ഇനി 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു ഈ സാംസന്റെ ജീവിതത്തിലെ ഒരു തെറ്റ് എന്താണെന്നറിയോ? അവൻ്റെ ശത്രുപക്ഷം ഫിലിസ്ത്യനാണെങ്കിൽ ആ ഫിലിസ്തീയ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളും ഒന്നിച്ച് ജീവിക്കുകയാണ്. അവളുടെ പേരാ ദലീല. ഫിലിസ്തീനത് തിരിച്ചറിഞ്ഞ് ഇവിടെ അടുക്കൽ വന്ന് പറയുകയാണ്, നീ ആരോട് കൂടെ ജീവിക്കുന്നുവോ അവൻ നമ്മുടെ ആയിരങ്ങളെ കൊന്നവനാണ്, അവനെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല, അവൻ്റെ ശക്തിയുടെ രഹസ്യം നീ ചോർത്തി തരാവോ? ഞങ്ങൾ ഓരോരുത്തരും 1100 വെള്ളിനാണയങ്ങൾ വെച്ച് തരാം. അത് കേട്ടപ്പോൾ സ്ത്രീയല്ലേ, അവളുടെ മനസ്സ് മാറി. പിന്നെ വലുത് ഭർത്താവല്ല, പിന്നെ വലുത് അവർ കൊടുക്കാമെന്ന് ഓഫർ ചെയ്ത ആ വെള്ളി നാണയങ്ങളാണ്. അവൾ ഭർത്താവിനെ വിളിച്ച് പറയുക, ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കുന്നവളല്ലേ, അങ്ങേ വിശ്വസിച്ച് ജീവിക്കുന്നവളല്ലേ, അങ്ങയുടെ ശക്തിയുടെ രഹസ്യം എനിക്ക് പറഞ്ഞു തരാവോ? പാവമനുഷ്യൻ പറഞ്ഞു കൊടുത്തു. ഉണങ്ങാത്ത 7 ഞാണ് എടുത്തുകൊണ്ടുവന്ന് അത് നെയ്ത് എന്നെ ബന്ധിച്ചാൽ ശക്തി പോകും. ചോർത്തി കൊടുത്തു, കൊടുത്തു, അത് ചെയ്തു. പക്ഷേ സാംസൺ അത് പൊട്ടിച്ച് രക്ഷപ്പെട്ടു. വീണ്ടും ചോദിച്ചു, രഹസ്യം എന്താ? പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു കയറ് കൊണ്ടുവന്ന് എന്നെ ബന്ധിച്ചാൽ മതി, എൻ്റെ ശക്തി പോകും. ചോർത്തി കൊടുത്തു, കൊണ്ടുവന്ന് കൊടുത്തു, കയറ് ബന്ധിച്ചു. സാംസൺ തന്നെ ബന്ധിച്ചിരിക്കുന്നു, അതും പൊട്ടിച്ചവൻ രക്ഷപ്പെട്ടു. 3-ാമത് അവൾ ചോദിച്ചു, സത്യം പറയുക, നിങ്ങളെന്നെ വഞ്ചിക്കുകയാണല്ലോ. പറഞ്ഞു, എൻ്റെ ശരീരത്തിന് 7 മുടിച്ചുരുളെടുത്ത് പാവോട് ചേർത്ത് നെയ്തെടുത്താൽ മതി, എൻ്റെ ശക്തി ചോർന്നു പോകും. അതും ചോർത്തിക്കൊടുത്തു, അതും ചെയ്തു. അവിടെയും സാംസൺ രക്ഷപ്പെട്ടു. 3 പ്രാവശ്യം കബളിപ്പിക്കപ്പെട്ടപ്പോൾ 4-മത്തെ പ്രാവശ്യം ഭാര്യ ഡൈവോഴ്സിൻ്റെ ഭീഷണിയാണ്. അങ്ങേ വിശ്വസം ഞാൻ എന്തിനു ജീവിക്കണം? 3 വട്ടം എന്നെ കബളിപ്പിച്ചില്ലേ, സത്യം അറിയില്ലേ, ഞാൻ ഉപേക്ഷിച്ചു പോകും. ഭയപ്പെട്ട് സാംസൺ പറഞ്ഞു, എൻ്റെ മുടി ഒരു ക്ഷവരക്കത്തി കൊണ്ട് വടിച്ചു കളഞ്ഞാൽ എൻ്റെ ശക്തി പോകും, എൻ്റെ ശക്തി മുഴുവനും ഈ മുടിയിലാണ്. ശത്രുക്കളെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഒരു ക്ഷവരക്കത്തി വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു. അടുത്ത മുറിയിൽ അവരെ ഒളിപ്പിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഒരു സൈൻ തരും, അടയാളം തരുമ്പോൾ നിങ്ങൾ വന്നാൽ മതി. അതിൻ്റെ ഭർത്താവിനടുത്ത് വിളിച്ചിരുത്തി അവൻ്റെ തല ഇവളുടെ മടിയിൽ വെച്ച് ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്ന് അവൻ ഉറക്കി അടയാളം കൊടുത്തു. അവർ വന്നു ആ മുടി ഷെയ്വ് ചെയ്ത് കളഞ്ഞ് അവൻ സാംസൺ നിന്നെ ബന്ധിച്ചിരിക്കുന്നു. അവന് വിചാരിച്ച് 3 വട്ടം രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ ഈ പ്രാവശ്യം രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ അവൻ്റെ അഭിഷേകം പോയിരുന്നു, അവൻ്റെ അഭിഷേകം പോയിരുന്നു. അവന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അവനെ ബന്ധിച്ചു, അവൻ്റെ കണ്ണ് ചുഴിഞ്ഞെടുത്തു, കാരാഗ്രഹത്തിലിട്ടു. ഒരു ദിവസം ഭീമളവൻ നേതാക്കന്മാർ അവനെ സമൂഹത്തിന് മുൻപിൽ കൊണ്ടുവന്നിരിക്കുക, നേതാക്കന്മാർ മുൻപിൽ കൊണ്ടു നിർത്തിക്കുക. അവർ പുച്ഛിച്ചുകൊണ്ട് പറയുക, എവിടെ നിന്റെ ശക്തി കാണിക്ക്, ഞങ്ങൾ കാണട്ടെ. അന്ധനല്ലേ, ഒരു താങ്ങി പിടിച്ച് നിർത്തിയേക്കുക. അവനോട് പറഞ്ഞു, എന്നെ ഒരു തൂണിനോട് ചേർത്ത് നിർത്താവോ. ചേർത്ത് നിർത്തി. അവനെന്ത് ചെയ്തു? 2 തൂണുകളിങ്ങനെ വട്ടം പിടിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് നഷ്ടപ്പെട്ട അഭിഷേകം, ശക്തി നീ എനിക്ക് തരണം. എനിക്ക് നഷ്ടപ്പെട്ട പവർ, ശക്തി, അഭിഷേകം നീ എനിക്ക് തിരിച്ചു തരണം. പ്രിയമുള്ളവരെ, ശത്രുപക്ഷം കണ്ടില്ല, സാംസന്റെ മുടി കിളിർത്ത് വരുന്നുണ്ടായിരുന്നു. അവൻ അഭിഷേകം തിരിച്ചു കിട്ടി. അവൻ പിടിച്ചു കുലുക്കി, ആ കെട്ടിടം വീണു. കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000-ങ്ങളെ കൊന്നുവെങ്കിൽ അതിലേറെ വ്യക്തികളാണ് ആ ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ചത് എന്നെഴുതി വച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയി അഭിഷേകം തിരിച്ചു കിട്ടി. ഒരു ഭാര്യയുടെ നോട്ടം, ഒരു ഭാര്യ കൊടുത്ത ചുംബനം, ഒരു സ്ത്രീ കൊടുത്ത ചുംബനം, ഒരു സ്ത്രീയുടെ നോട്ടം, ഒരു സ്ത്രീയുടെ സംസാരം സാംസണിലെ അഭിഷേകം നഷ്ടപ്പെടുത്തി. ഭീമുള്ളവരെ, മാമോദീസായിലൂടെ, കുദാശകളിലൂടെ നമ്മൾ സ്വീകരിച്ച പരിശുദ്ധ അഭിഷേകം, പവർ, ശക്തി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഇന്ന് തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. 2 കരം ഉയർത്തിപ്പിടിച്ച്, 2 കരം ഉയർത്തിപ്പിടിച്ച് എല്ലാം മറന്ന് ഇട്ടിപ്പെട്ടുന്ന ശബ്ദത്തിലൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരല്ലോ, തമ്പുരാന് നഷ്ടപ്പെട്ട അഭിഷേകം തിരിച്ചു കൊടുക്കണമേ തമ്പുരാന്, നഷ്ടപ്പെട്ട അഭിഷേകം തിരിച്ചു കൊടുക്കണമേ തമ്പുരാന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ പോയിന്റ്, നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി തിരികെ തരുവാൻ യേശുക്രിസ്തു വന്നു. നമുക്ക് നഷ്ടപ്പെട്ട വിശുദ്ധി തിരികെ തരാൻ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 1 തുടങ്ങി 11 വരെ വായിക്കുമ്പോൾ, വ്യഭിചാരം എന്ന പാപത്തിൽ ഏർപ്പെട്ട് വിശുദ്ധി നഷ്ടപ്പെടുത്തിയ ഒരു സ്ത്രീ യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നില്ലേ, ഗുരു, ഇവൾ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളാ, ഇവളെ കല്ലെന്ന് കൊല്ലണം, അതാണ് മോശയുടെ നിയമം, നീ എന്ത് പറയുന്നു? ഒന്നും പറഞ്ഞില്ല. നിനക്കൊന്നും പറയാനില്ലേ? പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യാത്ത ആദ്യം ഇവിടെ കല്ലെറിയട്ടെ. ഓരോരുത്തർ കല്ല് താഴെ വെച്ച് പോയി. അവസാനം വിശുദ്ധി നഷ്ടപ്പെടുത്തിയവൾ യേശുവും മാത്രം. അവളിൽ നിന്നെ ആരും വിധിച്ചില്ലേ? ഇല്ല ഗുരു. ഈശോ പറഞ്ഞു, വിശുദ്ധി നഷ്ടപ്പെടുത്തിയവളോട് ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. അവൾക്ക് വിശുദ്ധി ഈശോ തിരിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. 7-ാമത്തെ പോയിന്റ്, നഷ്ടപ്പെട്ടു പോയ ജീവനെ തിരികെ തരുവാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കും. നമുക്ക് നഷ്ടപ്പെട്ട ജീവൻ തിരികെ തരുവാൻ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, ലാസർ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് 4 ദിവസമായില്ലേ, ചീഞ്ഞളിഞ്ഞ ലാസറിന് ജീവൻ കൊടുക്കുവാൻ യേശുക്രിസ്തുവിന് കഴിഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, നാളുകളായി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മൾ. എന്ന് പറഞ്ഞാൽ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നത് ദൈവിക ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. കല്ലുരുട്ടി മാറ്റാൻ ഈശോ പറഞ്ഞെങ്കിൽ ഇന്ന് പറയുക, നിൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ കല്ലുരുട്ടി മാറ്റ്, നിനക്ക് നഷ്ടപ്പെട്ട ദൈവിക ജീവൻ ഇന്ന് ദൈവം നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. 8-ാമത്തെ പോയിന്റ്, നഷ്ടപ്പെട്ടു പോയ ധാർമ്മികത തിരിച്ചു തരുവാൻ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. നമ്മുടെ രക്ഷകൻ്റെ പ്രത്യേകതയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നഷ്ടപ്പെട്ടു പോയ ധാർമ്മികത തിരിച്ചു തരുവാൻ യേശുക്രിസ്തു തിരികെ വന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് ധാർമ്മികത നഷ്ടപ്പെടുന്നു. എന്താ ധാർമ്മികത നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, ഭീമുള്ളവരെ, ഞാൻ ചെയ്യില്ല എന്ന് പറയുന്ന പാപം അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ധാർമ്മികത നഷ്ടപ്പെടുന്നു. ഉദാഹരണം പത്രോസാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ, പ്രിയമുള്ളവരെ, 26-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവിടെ 31-35 ഈശോ പറഞ്ഞു, ഇന്ന് കോഴി 3 വട്ടം നിന്നെ തള്ളി പറഞ്ഞിരിക്കും. അവൻ പറഞ്ഞു, ഇല്ല, മരിക്കേണ്ടി വന്നാൽ ഞാൻ ആ പാപം ചെയ്യില്ല. പക്ഷേ അവൻ ആ പാപം ചെയ്തു. മത്തായി 26-69-75 യേശു പ്രധാന പുരോഹിതന്റെ വീടിനുള്ളിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അൻപുറത്ത് തീ കായുക. 3 പേര് വന്ന് ചോദിച്ചില്ലേ, നീ അവരുടെ ശിഷ്യരിൽ ഒരുവനല്ലേ, അവരിൽ ഒരുവനല്ലേ, അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിന്നെ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ ആ പാപം ചെയ്തപ്പോൾ അവൻ്റെ ധാർമ്മികത അവന് നഷ്ടപ്പെട്ടു. വേറെ ധാർമ്മികത നഷ്ടപ്പെടുത്തിയ ആ പത്രോസ് കോഴികൂബി നാഥൻ പറഞ്ഞ വാക്കവൻ ഓർത്തു, പുറത്തു പോയി കരഞ്ഞു. പിന്നെ അവന് ധാർമ്മികത എവിടെ കൊടുക്കുന്നതെന്നറിയോ? അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-15-19 ഉയർത്തെഴുന്നേറ്റ യേശു അവനോട് ചോദിക്കുന്നുണ്ട്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ, എൻ്റെ ആടുകളെ മേക്കി. ധാർമ്മികത നഷ്ടപ്പെടുത്തിയവനോട് പറഞ്ഞതാ. വീണ്ടും ചോദിച്ചു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ, എൻ്റെ ആടുകളെ മേക്കി. 3ാമത് ചോദിച്ചു, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അവനാകെ ഒന്ന് വിറച്ചു, ഒന്ന് നടുങ്ങിപ്പോയി. അവൻ വേദനയോടെ പറയുക, കർത്താവേ, അങ്ങയെല്ലാം അറിയുന്നുണ്ടല്ലോ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന അങ്ങേക്ക് അറിയാമല്ലോ. ഈശോ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മെക്കി. ശ്രദ്ധിക്കുക, അവിടെ ഈശോ പറഞ്ഞ വാക്കുകൾക്ക് പ്രത്യേകതയുണ്ട്. 1 എൻ്റെ ആടുകളെ മെക്കി, 2 എൻ്റെ കുഞ്ഞാടുകളെ മെക്കി. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചു, ഈ ആടുകളെ മേക്കുക കുഞ്ഞാടുകളെ മേക്കുക എന്ന് രണ്ടും പറഞ്ഞെങ്കിൽ അതിൻ്റെ വ്യത്യാസം എന്താണ്? അതറിയണമെങ്കിൽ ആടുകളെയും കുഞ്ഞാടുകളെയും നോക്കണം. പിറന്നു വീണ ഒരു കുഞ്ഞാട് 1 മണിക്കൂർ കൊണ്ട് അത് എഴുന്നേറ്റ് ഓടിച്ചാടി നടക്കുന്നത് കാണാൻ പറ്റും. ആ 1 മണിക്കൂറിനുള്ളിൽ പലവട്ടവും ഈ കുഞ്ഞാട് എഴുന്നേൽക്കാൻ നോക്കും. കാലിന് ബലമില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, വീഴും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും വീഴും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും വീഴും. പത്രോസേ, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞെങ്കിൽ, പത്രോസേ, കുഞ്ഞാടിനെ പോലെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ 3 വട്ടം നീ വീണതാണ്. പത്രോസേ, നീ 3 വട്ടം വീണതാ. അങ്ങനെയുള്ള നിന്നെ ഞാൻ സഭയുടെ ദൗത്യം ഏൽപ്പിക്കുന്നു. എന്തിനെന്നോ, നിന്നെപ്പോലെ സഭയിൽ വീണു പോകുന്ന, ഞാൻ ചെയ്യില്ല എന്ന് പറയുന്ന പാപത്തിൽ വീട്ടു വീഴുന്ന കുഞ്ഞാടുകളുണ്ട്. പത്രോസേ, ആ കുഞ്ഞാടുകളെ നീ മേയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിരിക്കുന്ന പല വ്യക്തികളുടെ അവസ്ഥ പത്രോസിൻ്റേതുപോലെയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, വീണു പോകുന്നു. ഓരോ വർഷം കൺവെൻഷന് വരും, തീരുമാനമെടുക്കും, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, വീണു പോകുന്നു. സഹോദരങ്ങളെ, ഇതാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം അയച്ച യേശു രക്ഷകൻ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടത് തിരികെ തരുവാൻ യേശു ക്രിസ്തു വന്നിരിക്കുന്നു. ഹല്ലേലൂയ പറയോ. നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു തരുവാൻ യേശു ക്രിസ്തു വന്നിരിക്കുന്നു. ഹല്ലേലൂയ പറയോ. നഷ്ടപ്പെട്ടു പോയ ഉത്സാഹം, ഉണർവ്, സന്തോഷം തിരികെ തരാൻ യേശു ക്രിസ്തു വന്നിരിക്കുന്നു. ഹല്ലേലൂയ പറയോ. നഷ്ടപ്പെട്ട സമ്പത്ത് തിരികെ തരുവാൻ യേശു ക്രിസ്തു വന്നിരിക്കുന്നു. ഹല്ലേലൂയ പറയോ. നഷ്ടപ്പെട്ടു പോയ ശക്തി, അഭിഷേകം, പവർ തിരികെ തരാൻ യേശു ക്രിസ്തു വന്നിരിക്കുക. ഹല്ലേലൂയ പറയോ. ശരീരത്തിൽ നഷ്ടപ്പെട്ട വിശുദ്ധി തിരികെ തരുവാൻ യേശു ക്രിസ്തു വന്നിരിക്കുന്ന. ഹല്ലേലൂയ പറയോ. നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ തിരികെ തരുവാൻ യേശു ക്രിസ്തു വന്നു. ഹല്ലേലൂയ പറയോ. നഷ്ടപ്പെട്ടു പോയ ധാർമ്മികത തിരിച്ചു തരുവാൻ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതാ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളും യേശുവേ എന്ന് വിളിക്കുന്ന ആ രക്ഷകൻ നമുക്ക് നൽകുന്ന വലിയ വിടുതൽ. ഇതാണ് രക്ഷകൻ നമുക്ക് തരുന്ന വലിയ വിടുതൽ.